ഹായ് ഹൈഡിയേഴ്സ് നമുക്കിന്ന് രണ്ട് കുഞ്ഞു കിളിയും ഒരു കുഞ്ഞു കൂടും ഉണ്ടാക്കാം അപ്പം യൂസ് ചെയ്യുന്നത് ഈത്തപ്പഴത്തിൻ്റെ കുരുവാണ് കേട്ടോ അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ പക്ഷിനെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ ഈത്തപ്പഴത്തിൻ്റെ ഒരു നല്ല കുറച്ച് തടിച്ച് സീഡ് സീഡെടുത്തിട്ടുണ്ട് അതിനുശേഷം അതിനെ വെച്ചിട്ട് തന്നെ ഒരു ചെറിയ റൗണ്ട് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് അതിൻ്റെ തല വരുന്ന ഭാഗം പോലെ ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം നല്ല ഇതുപോലെ ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടുന്ന പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു കാർഡ്ബോർഡ് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊടു വരണം എന്ന് പറയാൻ കാരണം ആ ഒരു വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് കേട്ടോ അപ്പം ഞാനിവിടെ മാസ്ക് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മാസ്ക് കിട്ടിയിട്ടുള്ള ബോക്സാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ചിറക് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഒരു പക്ഷിക്ക് ഇതുപോലുള്ള നാല് പീസാണ് നമുക്ക് ആവശ്യം അപ്പം നാലെണ്ണം ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം ആദ്യം രണ്ട് വശത്തും ഓരോന്നോരോന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അടുത്ത രണ്ട് പീസ് വരുന്നത് അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി വരുന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്തത് അപ്പം കുറച്ചും കൂടി വിടർന്നു നിൽക്കും ആ ഒരു ചിറകും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ക്രാഫ്റ്റാണ് കേട്ടോ കുഞ്ഞ് രണ്ട് കിളിയും പിന്നെ ഒരു കുഞ്ഞു കൂടുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈത്തപ്പഴത്തിൻ്റെ സീഡ് കൊണ്ട് ഇതുപോലെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ക്രാഫ്റ്റും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് ചുണ്ട് വരുന്നത് ഇതുപോലെ ഗ്ലൂഗണ് വെച്ചിട്ട് ഒന്ന് ആ ഷേപ്പിന് കണക്കായിട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്ക് കുഞ്ഞിക്കിളിക്ക് കാല് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അതിന് മുന്നേ ആയിട്ട് നമുക്ക് വാൽ ഭാഗത്ത് ഒരു ചെറിയ പോഷനും കൂടി പീലി വരുന്ന രീതിയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ആ ഒരു വാൽ പോഷണം കൂടി വരുമ്പം കിളീനെ കുറച്ചും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വാൽ പോഷൻ വരുന്ന ഭാഗത്ത് ഒന്ന് ഗ്ലൂഗണ് വെച്ച ഉടനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളുടെ കുഞ്ഞിക്കിളി നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അട്രാക്റ്റീവ് ആയിട്ടില്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കിളിക്ക് രണ്ട് കുഞ്ഞി കാലുണ്ടാക്കി കൊടുക്കണം അതിന് ഞാൻ ഉപയോഗിക്കുന്നത് ചെറിയൊരു കമ്പിയാണ് ആ ഒരു കമ്പി കാല് വരുന്ന കാലിൻ്റെ ആ ഒരു താഴെ പോശം വരുന്ന രീതിയിലുള്ള രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്തെടുത്തതിന് ശേഷം എന്നാൽ മാത്രമേ നമ്മൾ നിർത്തിക്കുമ്പോൾ ഇപ്പോൾ കിളീനെ നമ്മളിങ്ങനെ താഴെ തറയിൽ നിർത്തുമ്പോൾ അത് നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ബെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ രണ്ടെണ്ണം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ആ ഒരു സീഡ് വരുന്ന പോഷൻ്റെ ഉള്ളിലൊന്ന് ചെറിയൊരു എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ളൊരു എന്തെങ്കിലും വെച്ച് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു കാലതിൻ്റെ ഉള്ളിൽ ഇറക്കി കൊടുത്തിട്ട് ഒന്ന് ഗ്ലൂഗണ് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അപ്പോൾ തന്നെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം കുഞ്ഞിക്കിളീനെ തറയിൽ ഞാൻ നിർത്തിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഞാൻ ആ ഒരു ചിറകും വരുന്ന ഭാഗം പീല് വരുന്ന ഭാഗമൊക്കെ അതുപോലെ തന്നെ ബ്ലാക്ക് കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലം ബ്രൗൺ കളറ് ഒരു വുഡൻ കളറാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അങ്ങനെ ഞാൻ ഒരു രണ്ട് കിളീന ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കുഞ്ഞ് രണ്ട് കിളീനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ അടക്ക കുരുവിയൊക്കെ പോലത്തെ അപ്പോൾ ഇനി കണ്ണ് വരച്ചു കൊടുക്കാം ഞാൻ നോർമൽ വൈറ്റ് ഇതെടുത്തിട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് കുഞ്ഞു കിളികൾക്ക് ഒരു കുഞ്ഞ് കൂടുണ്ടാക്കി കൊടുക്കാം ഇവിടെ ഞാൻ കൂടാക്കാൻ യൂസ് ചെയ്യുന്നത് ബഡ്സിൻ്റെ ആ ഒരു സ്റ്റിക്ക് വരുന്ന ഭാഗമാണ് ഒരു പ്രാവശ്യം ക്രാഫ്റ്റ് ചെയ്തിട്ട് ആ ഒരു ബഡ്സിൻ്റെ ആ പഞ്ഞി ഭാഗം ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു വേസ്റ്റ് വേസ്റ്റായിട്ടുണ്ടായ സ്റ്റിക്ക് ഞാൻ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് അതൊരു വുഡൻ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടാക്കാൻ ഭയങ്കര സ്യൂട്ടായിട്ടുണ്ട് അപ്പോൾ നാട്ടിൽ ഈർക്കിലൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ലൊരു ഫിനിഷിങ്ങും നല്ലൊരു ഒറിജിനാലിറ്റിയും കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു ഓ ഏകദേശം ഒരു ഒരു കൂടിൻ്റെ ഒക്കെ ഷെയ്പ്പ് വരുന്നത് നമുക്കറിയാം വൺ ബൈ ആയിട്ട് ഇങ്ങനെ അധികം അടുക്കും ചുറ്റും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പക്ഷികൾ ഉണ്ടാക്കുന്ന കൂടല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ്സും വേണം എന്നാൽ ആ ഒരു ഷേപ്പും വേണം എന്നാൽ നമ്മൾ ചെയ്തു ഒരാൾ ചെയ്തു എന്നെ ആ ഒരു ലുക്ക് ഉണ്ടാവാനും പാടില്ല അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ആ ഒറിജിനാലിറ്റി കിട്ടുള്ളൂ അപ്പം നമ്മൾ കൂടും നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ട ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇവിടെ ഗ്ലൂഗണ് തറയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടൊരു മുട്ടേൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അതിന് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടാണ് മുട്ട ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്തിട്ടുള്ളത് ഇതൊരു ട്രിക്കായിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഇത് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല ബീഡിൻ്റെ ആവശ്യം വരുന്ന എന്നാൽ ഇല്ലാത്ത ഒരു സമയം വരുവാണെങ്കിൽ ഗ്ലൂഗണ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ അതിന് കളറൊക്കെ ചെയ്താൽ നല്ലൊരു ഒറിജിനാലിറ്റി തന്നെ കിട്ടും ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ മഞ്ചാടി ഇല്ലാത്തത് കൊണ്ട് തന്നെ മഞ്ചാടിക്ക് പകരം ഇതുപോലെ ഗ്ലൂഗണ് ഒട്ടിച്ച് കൊടുത്തിട്ട് അതിന് റെഡ് കളർ കൊടുത്തിട്ട് നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയും നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ മുട്ട ആ ഒരു കൂടിൽ ഞാൻ പ്ലേസ് ചെയ്യാണ് അത് വിഴുവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുരുവിയേം കൂടി അതിൽ പ്ലേസ് ചെയ്യാം നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വന്നിട്ടുള്ളത് ഞാൻ കയ്യിൽ പിടിച്ചിട്ട് കാണിച്ചുതരാം ഇത്ര മാത്രമേ ഉള്ളൂ കൈയിൻ്റെ ആ ഉള്ളം കഴി കയ്യിൽ വരുന്നതിൻ്റെ ആ ഒരു പകുതി ആ ഒരു മിഡിൽ പോർഷനിൽ മാത്രമാണ് ആ കൂടുള്ളത് അപ്പോൾ കുരുവീൻ്റെ സൈസ് നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ നമ്മൾ കഴിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ഈത്തപ്പഴത്തിൻ്റെ സീഡിൽ നിന്നാണ് ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കുരുവിയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു ലൈക്ക് തരാൻ വേണ്ടിയിട്ട് ആരും മടിക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടി അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവരും സേഫ് ആയിരിക്കുക സി യു ടേക്ക് കെയർ